ഒന്നല്ല ഒരു പിടി മികച്ചതും വേദനിപ്പിക്കുന്നതുമായ മുഹൂർത്തങ്ങളുള്ള താരമാണ് ഡേവിഡ് ബെക്കാം കളിയും മോഡലിങ്ങുമായി ആരാധകരെ കൊതിപ്പിച്ച ഇംഗ്ലീഷ് ഫുട്ബോളർ പതിമൂന്ന് വർഷം ഇംഗ്ലീഷ് കുപ്പായം അണിഞ്ഞ് നൂറ്റിപ്പതിനഞ്ച് മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞു ലോകോത്തര ക്ലബ്ബുകളിലെ സൂപ്പർ താരനിരകൾക്കൊപ്പം പന്തു തട്ടിയ നല്ല കാലം പതിനാറാം വയസ്സിൽ മാഞ്ചസ്റ്റർ യൂത്ത് അക്കാദമിയിലൂടെ തുടങ്ങിയ കരിയർ പന്ത്രണ്ട് വർഷം നീണ്ടുനിന്ന യുണൈറ്റഡ് വാസത്തിന് രണ്ടായിരത്തി മൂന്നിൽ അന്ത്യം കുറിക്കുമ്പോൾ മികവിൻ്റെ ഉന്നതിയിലായിരുന്നു ഡേവിഡ് ബെക്കാം പിന്നീട് റയൽ മാഡ്രിഡിൽ നാല് സീസൺ ലോസ് ആഞ്ചലസ് ഗാലക്സിയിലും പി എസ് ജിയിലും കളിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ കരിയർ അവസാനിപ്പിച്ച താരം ഇന്ന് ഇന്റർ എന്ന മുൻ ക്ലബിന്റെ ഉടമ കൂടിയാണ് ബെക്കാമിൻ്റെ ചിറകിൽ ക്ലബ്ബുകളും രാജ്യവും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊൻപത് സീസണിലെ യുണൈറ്റഡിൻ്റെ ട്രിപ്പിൾ കിരീടം ബയേണിനെതിരെ ഇഞ്ചുറി ടൈമിൽ നേടിയ രണ്ട് ഗോളിന് യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എഫ് എ കപ്പ് എന്നിവയൊക്കെ ആ സീസണിൽ ബെക്കാമിൻ്റെ സംഭാവനകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയലിൽ എത്തിയ ബെക്കാം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിയേഴ് സീസണിൽ ലാലിഗ കിരീടം റയലിന് സമ്മാനിച്ചു ഇരുപത്തിയൊന്ന് വർഷം നീണ്ട കരിയറിനോട് വിട പറഞ്ഞ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനാറിന് പി എസ് ജിയിൽ അവസാന മത്സരം കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ലോകകപ്പ് പ്രീക്വാർട്ടറിൽ അർജന്റീനയ്ക്കെതിരായ വാശീര മത്സരത്തിൽ ബെക്കാം ചുവപ്പ് കാട് കണ്ട് പുറത്തായി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ ഇംഗ്ലണ്ട് നാലേ മൂന്നിന് തോറ്റത് തന്റെ കരിയറിലെ ഏറ്റവും വേദനയേറി ദിനമായി ബെക്കാം ഓർക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ച് അലക്സ് ഫെർഗ്യൂസന്റെ മികച്ച കണ്ടെത്തലായിരുന്നു ഡേവിഡ് ബെക്കാം ക്ലബിനേക്കാൾ പ്രശസ്തനായ താരം അങ്ങനെ വളരാൻ ഫെർഗ്യൂസനും അനുവദിച്ചു ഒടുവിൽ ഇരുവരും രണ്ടു ധ്രുവങ്ങളിലായി ബൂട്ട് സംഭവം എന്ന വിവാദത്തിനൊടുവിൽ ബെക്കാം യുണൈറ്റഡ് വിട്ട് റയലിലേക്ക് പറക്കുകയായിരുന്നു